ചന്ദന പേരിൽ മാത്യൂസിന്റെ മോനല്ലേ. ദൂരം നിന്ന് കണ്ടപ്പോഴേ ഊഹിച്ചു. ഡോണ്ട് ഷു ജിമ്മൻ പറമി മെൻഡസ് കോട്ടയിലെ ഫെർണാണ്ടസ്. ഓർക്കാൻ വഴിയില്ല, ഞാൻ മരിക്കുമ്പോ താൻ കുട്ടിയായിരുന്നു. മാത്യൂസിന്റെ അതേ ഛായ, തിരി തടി കുറവുണ്ടെന്ന് മാത്രം. എന്താ പേര്? എബി. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു സംഭവം? കാർ ആക്സിഡന്റ് ആയിരുന്നു. വെരി ഗുഡ്. മാത്യൂസ് ഇപ്പോ ഇല്ല, 4 വർഷമായി മരിച്ചിട്ട്. അപ്പൊ അയാളും ഇങ്ങോട്ട് പോന്നു അല്ലേ? സിംഗപ്പൂരിൽ നിന്ന് പോകുന്നതിന് ശേഷം എല്ലാ സൺഡേസിലും ഞങ്ങൾ ചന്ദനവേലി കൂടുമായിരുന്നു. തടിപാടൻ, ഒറ്റയ്ക്ക് ഒരു കുപ്പി അകത്താക്കും, പിന്നെ തമാശയും പൊട്ടിച്ചിരിയും. അതൊക്കെ ഒരു കാലം. അങ്കിൾ എന്താ ഇവിടെ? ലോങ് 15 ഇയേഴ്സ്, നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പ എന്റെ എമിലിക്ക് വേണ്ടി. ആ കാത്തിരിപ്പ് ഇന്ന് അവസാനിക്കുക. അവളിപ്പോ വരും. ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ പോയില്ലോ എന്നുള്ളതിന്റെ പരിഭവ. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണുമല്ലോ. ഐ ആം വെയിറ്റിംഗ് ഫോർ ഹർ. കഴിഞ്ഞു എന്നാ തോന്നണേ. കഴിഞ്ഞു, അവൾ ഇപ്പൊ വരും. ഹലോ, ഫോർ ദ ലാസ്റ്റ് 15 ഇയേഴ്സ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു മൈ ഡിയർ. ഹൈ ടു മീറ്റ് മൈ എമിലി. Meet this gentleman, Mr. Aby Mathew. Hello. Hi. See you. See you. കൊറേ നേരം നിന്നു, പിന്നെ തോന്നി ബാലകൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ കിടക്കണമെന്ന്. ബാലകൃഷ്ണൻ എന്താ ചൂടാവാത്തത്? എന്താ എന്നോട് പോവാൻ പറയാത്? തന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, റോഡിൽ വീണ് മരിക്കേണ്ടതായിരുന്നു ഞാൻ. താൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ ബാലകൃഷ്ണ ശത്രുവല്ലെന്ന്? ബാലകൃഷ്ണൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന കേട്ടപ്പോഴാണ് സമാധാനമായത്. ബാലകൃഷ്ണൻ ഒന്നും സംഭവിക്കാതിരിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. ഇനിയെങ്കിലും ഈ വഴക്കും ചീത്തവിളിയൊക്കെ അവസാനിപ്പിച്ച് നമുക്കൊരു കോംപ്രമൈസിൽ എത്തിക്കൂടെ? എന്തോന്ന് കോംപ്രമൈസ്? പുറകെ നടന്ന് ഞാൻ തന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമല്ല, പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിച്ചതാ, അപ്പോഴൊന്നത് കേൾക്കാൻ ബാലകൃഷ്ണൻ തയ്യാറായില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ ബാലകൃഷ്ണൻ ഒരുപാട് സന്തോഷം തോന്നിക്കാണില്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാതെ ജീവിതം നഷ്ടപ്പെട്ട എൻ്റെ അവസ്ഥ ബാലകൃഷ്ണൻ ഒന്ന് ഊഹിച്ചു നോക്കി. സഫലമാകാത്ത ഒരുപാട് മോഹങ്ങൾ. ജീവിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ. തന്നെ പോലെ എനിക്കുമുണ്ടൊരു കുടുംബം. എൻ്റെ അമ്മച്ചി, എൻ്റെ ശോഭ, ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ പൊന്നുമോള്, അവരൊക്കെ എന്നെ ഓർത്ത് ഇപ്പോഴും കരയുന്നുണ്ടാവും. സ്നേഹിച്ച് മതിയായിരുന്നില്ല ബാലകൃഷ്ണ. ഞാൻ ബാലകൃഷ്ണൻ. അമ്മച്ചിക്കനെ മനസ്സിലായില്ലേ? എബിമോന്റെ. അതെ.
അകത്തേക്ക് വരും. എനിക്ക് ഒട്ടും മനസ്സില്ലായിരുന്നു എന്റെ മോന്റെ ശരീരം കീറി മുറിക്കാൻ. ഡോക്ടർ ഹരിപ്രസാദ് എബിയുടെ അപ്പച്ചന്റെ വലിയ സുഹൃത്തായിരുന്നു. ഹരി നിർബന്ധിച്ചപ്പോ അതുകൊണ്ടൊരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ എന്റെ മോന്റെ ആത്മാവിന് പുണ്യം കിട്ടുമല്ലോ എന്ന് കരുതി. അതേതായാലും നന്നായി. ഇപ്പൊ എന്റെ എബിയുടെ ഓർമ്മയ്ക്ക് എനിക്ക് ബാലകൃഷ്ണനെ കാണാമല്ലോ. മോളെവിടെ കിടക്കും? അമ്മ ഇപ്പൊ പാലുണ്ടേ. മോളറിയോ ബാലകൃഷ്ണനെ? ഈ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും എന്റെ മോന് വിധിയുണ്ടായില്ല. ശോഭ പ്രസവിച്ചു എന്നറിഞ്ഞ സന്തോഷത്തിൽ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതാ. ബാലകൃഷ്ണ, എന്റെ മോളെ ഒന്നെടുക്കോ. കുഞ്ഞിനെ ഞാനൊന്ന് എടുക്കട്ടെ. എന്റെ മോൾ എന്നെ പോലെ തന്നെയുണ്ടല്ലേ.